ഓഖി ദുരിതം വിട്ടൊഴിഞ്ഞുവെങ്കിലും ആലപ്പുഴയിലെ തീരദേശ മേഖല ഇപ്പോഴും വറുതിയിലാണ്. മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം നിലച്ചതോടെ അനുബന്ധ തൊഴിൽ മേഖലയും ഇതോടെ നിശ്ചലാവസ്ഥയിലായി. കഴിഞ്ഞ ഒരു വർഷമായി കടലമ്മ കനിഞ്ഞു നൽകിയ ചാകരയുടെ ആഹ്ലാദത്തിലായിരുന്നു ആലപ്പുഴയിലെ തീരദേശ കടപ്പുറങ്ങൾ. വള്ളം നിറയെ മീനുകൾ, ലേലം വിളികളാൽ എങ്ങും മുഖരിതം. എന്നാൽ കടലറിയാതെ വന്ന ഓഖി ദുരിതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാക്കി. കടൽ ശാന്തമായെങ്കിലും തീരമേഖലയിലെ ആളും അനക്കവും ഇല്ലാതായി. മത്സ്യത്തൊഴിലാളികൾ ദൂരക്കടലിൽ പോകാതെയായി ആഴ്ചകൾ പിന്നിട്ടു. ആലപ്പുഴയിലെ മത്സ്യമേഖല നിശ്ചലമായതോടെ അനുബന്ധ തൊഴിലാളികളും പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി. നിത്യ ചെലവിനുള്ള വരുമാനം പോലും ഈ കടവും കിട്ടുന്നില്ല. ഞങ്ങൾ ആകപ്പാട് പ്രതിസന്ധിയിലാണ്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ദിവസേന തള്ളി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്ന നാളെ മുതൽ വള്ളങ്ങളെല്ലാം പോകും, പണി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വറുതിയെ അതിജീവിക്കാൻ പലരും വീണ്ടും കടലിലേക്ക് ഇറങ്ങിയെങ്കിലും കാര്യമായ ഒന്നും വലയിൽ കൊടുക്കുന്നില്ല. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ റേഷൻ മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ഏക ആശ്രയം. എന്നാൽ വള്ളവും വലയും നഷ്ടമായവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തതും തൊഴിലാളികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. വറുതിയുടെ കയറ്റിൽ നിന്നും കടലമ്മ കരകയറ്റുമെന്ന പ്രതീക്ഷയുമായാണ് തീരവാസികൾ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. റിപ്പോർട്ടർ ആലപ്പുഴ.